നമസ്കാരം. രാജ്യത്ത് മരുന്ന് വില വർദ്ധിക്കുന്നതിനിടെ സുപ്രധാന ഇടപെടലിന് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. മരുന്നുകളുടെ വില വർധന കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തുമെന്നാണ് റിപ്പോർട്ട്. സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15 മരുന്നുകളുടെ വില കുറയ്ക്കാൻ സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ക്യാൻസർ, പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ ചില നിർണായക മരുന്നുകളുടെ വില ഗണ്യമായി കുറയ്ക്കാനുള്ള നിർണായക തീരുമാനം കേന്ദ്രം പ്രഖ്യാപിച്ചേക്കും. സർക്കാർ ചില നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയെങ്കിലും പ്രഖ്യാപനം സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ചില നിർണായക മരുന്നുകളുടെ ഉയർന്ന വിലയിൽ കേന്ദ്രത്തിന് ആശങ്കയുണ്ടെന്നും അവ നിയന്ത്രിക്കാൻ താല്പര്യമുണ്ടെന്നും അധികൃതർ പറഞ്ഞു. നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നാൽ വിലയിൽ 70% വരെ കുറവുണ്ടാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. നിലവിൽ വ്യാപകമായി പ്രചാരത്തിലുള്ള മരുന്നുകൾ ഉൾപ്പെടുന്നതിനായി 2015 ദേശീയ ആവശ്യ മരുന്നുകളുടെ പട്ടിക പരിഷ്കരിക്കാനും കേന്ദ്രമന്ത്രി ആലോചിക്കുന്നുണ്ട്. ദീർഘകാലമായി രോഗികൾ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഉയർന്ന വില നിയന്ത്രിക്കുവാനും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. അന്തിമ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതിനായി ജൂലൈ 26 ഫാർമ വ്യവസായ പ്രതിനിധികളുമായും ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗം വിളിച്ചതായി ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. റിപ്പോർട്ട് പ്രകാരം ചില മരുന്നുകളുടെ ട്രേഡ് മാർജിൻ 1000 വരെ ഉയർന്നതായി കാണിക്കുന്നു. ദേശീയ ആവശ്യ മരുന്നുകളുടെ ഭാഗമായതും ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ ഓർഡറിന് കീഴിൽ വിജ്ഞാപനം ചെയ്തതുമായ 355 മരുന്നുകളുടെ വില ഡ്രഗ് പ്രൈസ് റെഗുലേറ്റർ NPPA നിലവിൽ പരിധി നിശ്ചയിക്കുന്നു. ഇത്തരം ഷെഡ്യൂൾ ചെയ്ത മരുന്നുകളുടെ ട്രേഡ് മാർജിൻ മൊത്ത കച്ചവടക്കാർക്ക് 8%, ചില്ലറ വ്യാപാരികൾക്ക് 16% എന്നിങ്ങനെയും നിയന്ത്രിച്ചിട്ടുണ്ട്. ഈ മരുന്നുകളുടെ എല്ലാ നിർമ്മാതാക്കളും അവരുടെ ഉൽപ്പന്നം സീലിംഗ് വിലയ്ക്ക് തുല്യമോ കുറവോ ആയി വിൽക്കേണ്ടതുണ്ട്. എന്നാലും സർക്കാരിൻ്റെ നേരിട്ടുള്ള വില നിയന്ത്രണത്തിന് പുറത്തുള്ള മറ്റെല്ലാ മരുന്നുകളുടെയും വില നിശ്ചയിക്കാൻ കമ്പനികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത്തരം മരുന്നുകളുടെ വില പ്രതിവർഷം 10% മാത്രമേ വർദ്ധിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും ഇത്തരം മരുന്നുകളുടെ ട്രേഡ് മാർജിൻ അമിതമായും ഉയർന്നത് രോഗികളെ ബാധിക്കുന്നതാണ്. ഓരോ വ്യക്തിയും ആരോഗ്യ പരിപാലനത്തിന് ചിലവഴിക്കുന്ന തുകയുടെ ഭൂരിഭാഗവും മരുന്നുകൾക്ക് വേണ്ടിയാണ്. ഇത് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും 60% രോഗികൾ ഇപ്പോഴും മരുന്നുകൾക്ക് സ്വന്തമായി പണം നൽകാൻ നിർബന്ധിതരാണ് എന്നതാണ് യാഥാർത്ഥ്യം. 2019 ഫെബ്രുവരിയിൽ പൊതുതാൽപര്യാർത്ഥം ഡ്രഗ് പ്രൈസ് റെഗുലേറ്ററിന്റെ കീഴിലുള്ള അസാധാരണ അധികാരങ്ങൾ ഉപയോഗിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ 41 ക്യാൻസർ മരുന്നുകളുടെ ട്രേഡ് മാർജിൻ 30% വരെ NPPA പരിമിതപ്പെടുത്തിയിരുന്നു. ഇത് ഈ 526 ബ്രാൻഡുകളുടെ പരമാവധി വിലയിൽ 90% കുറവും വരുത്തിയിരുന്നു. കൊറോണറി സെന്ററുകളുടെയും കാൽമുട്ട് ഇംപ്ലാന്റുകളുടെയും വിലയും സർക്കാർ നിശ്ചയിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.